നെടുങ്കണ്ടം ചക്കക്കാനത്തിന് സമീപം ജനവാസ മേഖലയിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം നിക്ഷേപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്ക് മാലിന്യം ഒഴുക്കിയത്. ഭാരം കയറ്റിവന്ന വാഹനം റോഡിൻ്റെ കൽക്കെട്ടിലേക്ക് ഇറക്കിയിട്ടതിനാൽ കോൺക്രീറ്റിൽ വിള്ളലും രൂപപ്പെട്ടു. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയുടെ മറവിലാണ് നെടുങ്കണ്ടം ചക്കക്കാനം കല്ലാർപാതയിൽ ജനവാസ മേഖലയിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം നിക്ഷേപിച്ചത്. വൻ ദുർഗന്ധം ഉയരുന്നതിനാൽ പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ്. നിരവധി കുടുംബങ്ങളിലെ കുടിവെള്ള സ്രോതസ്സിന് സമീപത്തായാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. മാലിന്യം മഴവെള്ളത്തിൽ ഒലിച്ച് കുടിവെള്ള സ്രോതസ്സുകളിൽ കലരാൻ സാധ്യതയുണ്ട്. വാഹനത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ മാലിന്യം നിക്ഷേപിച്ചിരിക്കുക. ഏതോ സ്ഥാപനത്തിലെ മാലിന്യം, കക്കൂസ് മാലിന്യമാണ് തോന്നുന്നത്. അതുപോലെ ദുർഗന്ധം ഇവിടെ വരുന്നുണ്ട്. ആ മാലിന്യം ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇത് രാത്രിയിൽ ഇവിടെ തള്ളിവിട്ടിരിക്കുക. ഇതിന്റെ താഴോട്ട്, ഈ കട്ടിങ്ങിന് താഴോട്ട് ഈ മാലിന്യം ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളിൽ ധാരാളം കുടിവെള്ള സ്രോതസ്സുകളുണ്ട്, കിണറുകളുണ്ട്. 60 കുടുംബങ്ങൾ വെള്ളം, കുടിവെള്ളത്തിനായി വെള്ളം ശേഖരിക്കുന്ന കിണറുകൾ ഈ സ്ഥലങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ട്. ആ കിണറുകളിലേക്കൊക്കെയാണ്, ജലസ്രോതസ്സുകളിലേക്കാണ് ഈ മാലിന്യം ഒഴുകി ചെന്ന് ചേരാൻ പോകുന്നു. അതിലുപരി കല്ലാർ പുഴ ഇതിന്റെ തൊട്ട് താഴെ കൂടിയാണ് ഒഴുകുന്നത്. ഇന്നലെ രാത്രി ഈ വാഹനം ഇവിടെ കൊണ്ട് ഇട്ടതിന്റെ ഭാഗമായി ഈ റോഡിന്റെ സംരക്ഷണ ഭിത്തിക്ക് വലിയ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അത് ഇടിഞ്ഞിരിക്കുകയാണ്. ഗ്രാമീണ പാതയുടെ സംരക്ഷണ ഭിത്തിയിലേക്ക് കയറ്റിയാണ് രാത്രിയിൽ വാഹനം നിർത്തിയത്. ഭാരവാഹനം കയറ്റിയതോടെ കോൺക്രീറ്റിംഗും ഇളകിയിട്ടുണ്ട്. കോൺക്രീറ്റിനും കേടുപാടുകൾ സംഭവിച്ചു. ഇതിലൂടെ വെള്ളം കൽക്കെട്ടിലേക്ക് ഇറങ്ങി ഇത് തകരാനും സാധ്യതയുള്ളതായി നാട്ടുകാർ ആരോപിക്കുന്നു. സംഭവത്തിൽ പ്രദേശവാസികൾ നെടുങ്കണ്ടം പോലീസിനും ആരോഗ്യവകുപ്പിനും പരാതി നൽകി. ന്യൂസ് ബ്യൂറോ രാജകുമാരി.